ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനും സക്സസും ഫെയിലുവറും തീരുമാനിക്കുന്ന ഒരു നിർണായക ഘടകമാണ് മാത്തമാറ്റിക്സ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ നിശ്ചിത സമയത്ത് ആൻസർ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. മാത്തമാറ്റിക്സ് സ്പീഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള സെക്ഷനുകൾ അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ചെയ്യുന്നതിന് പകരം സെക്കൻഡ്സ് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ട്രിക്കുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പി എസ് സി, എസ് എസ് സി, റെയിൽവേസ്, യു പി എസ് സി, ബാങ്ക്, കാറ്റ് പോലുള്ള മറ്റ് എൻട്രൻസ് എക്സാംസ്, ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള ടോപ്പിക്സാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സീരീസിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ റെസ്പോണ്ട് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. എസ് എസ് സിക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആവറേജ് ഓഫ് 9 കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 39. തുടർച്ചയായ 9 ഒറ്റ സംഖ്യകളുടെ ആവറേജ് 39 ആണ്. Find the largest number and the smallest number. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആവറേജ് പ്ലസ് എൻ മൈനസ് വൺ ചെയ്താൽ ലാർജസ്റ്റ് നമ്പർ കിട്ടും. ആവറേജ് 39 പ്ലസ് എൻ മൈനസ് വൺ 9 മൈനസ് വൺ 39 പ്ലസ് 9 മൈനസ് വൺ 8 39 പ്ലസ് 8 47. ഒൻപത് സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ 47 ആണ്. അടുത്തതായി സ്മോളസ്റ്റ് നമ്പർ. ആവറേജ് മൈനസ് എൻ മൈനസ് വൺ ചെയ്താൽ സ്മോളസ്റ്റ് നമ്പർ കിട്ടും. ആവറേജ് 39 മൈനസ് എൻ മൈനസ് വൺ 9 മൈനസ് വൺ 39 മൈനസ് 9 മൈനസ് വൺ 8 39 മൈനസ് 8 31. തുടർച്ചയായ 9 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ 31 ഉം ഏറ്റവും വലിയ സംഖ്യ 47 ഉമാണ്. ഏറ്റവും ചെറിയ നമ്പർ 31. അടുത്ത ഓഡ് നമ്പർ 33, 35, 37, 39, 41, 43, 45, 47. ഇതാണ് 9 കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. 31 മുതൽ 47 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ മിഡ് വാല്യൂ 39 ആണ്. 39 ആയിരിക്കും ഇതിന്റെ ആവറേജ്. അപ്പോ ഈ ക്വസ്റ്റിന്റെ ആൻസർ ലാർജസ്റ്റ് നമ്പർ 47 സ്മോളസ്റ്റ് നമ്പർ 31 ആയിരിക്കും. The average of 6 consecutive even numbers is 45. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ആവറേജ് 45 ആണ്. N6. First question, find the largest number. Average plus n minus 1 ചെയ്താൽ ലാർജസ്റ്റ് നമ്പർ കിട്ടും. ആവറേജ് 45 പ്ലസ് എൻ മൈനസ് വൺ 6 മൈനസ് വൺ 45 പ്ലസ് 6 മൈനസ് വൺ 5 45 പ്ലസ് 5 50. തുടർച്ചയായ 6 ഇവൻ നമ്പറുകളിലെ ഏറ്റവും വലിയ സംഖ്യ 50 ആയിരിക്കും.
Second question, find the smallest number. Average minus n minus 1 chedal, smallest number gettum. Average 45 minus n minus 1, 6 minus 1. 45 minus 6 minus 1, 5. 45 minus 5, 40. 6 consecutive even numbers, smallest number 40, largest number 50 ആയിരിക്കും. Smallest number 40, next even number 42, 44, 46, 48, last number 50, 6 numbers. ഈ നമ്പറുകളുടെ ആവറേജ് കണ്ടുപിടിക്കുന്നതിന് 40 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കിട്ടും. അതിന് പകരം ട്രിക്ക് ഉപയോഗിച്ച് സെക്കൻഡ്സുകൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് നോക്കാം. മിഡ് വാല്യൂ കണ്ടുപിടിക്കണം ആദ്യം. മിഡ് വാല്യൂ ആയിട്ട് രണ്ട് നമ്പർ വരും ഇവിടെ, 44 46. ഫോർട്ടി ഫോറും 46 തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നയൻറ്റി ബൈ 2 45 എന്ന് കിട്ടും. ആവറേജ് 45 എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റിന്റെ ആൻസർ ലാർജസ്റ്റ് നമ്പർ 50, സ്മോളസ്റ്റ് നമ്പർ 40. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ആവറേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എൻ പ്ലസ് 1/2 എന്ന ഫോർമുല ഉപയോഗിച്ച് ഇത് നമുക്ക് സെക്കൻഡ്സുകൾ കൊണ്ട് കണ്ടുപിടിക്കാം. എൻ 20 ആണ്. എൻ പ്ലസ് 1/2, 20 പ്ലസ് 1/2, 20 പ്ലസ് 1, 21 ഡിവൈഡഡ് ബൈ 2. 21 divided by 2, 10.5. First 20 natural numbers in the average 10.5. Find the average of first 200 even natural numbers. ആദ്യത്തെ 200 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എത്ര എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് അങ്ങനെ 400 എഴുതണം. 200 ഇവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇവൻ നമ്പർ 400 ആയിരിക്കും. നമ്പേഴ്സ് തമ്മിൽ കൂട്ടി 200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കിട്ടും. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ വളരെയധികം സമയമെടുക്കും. അതിന് പകരം എൻ പ്ലസ് 1 എന്ന ഫോർമുല ഉപയോഗിച്ച് സെക്കൻഡ്സ് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എൻ 200 ആണ്. എൻ പ്ലസ് 1, 200 പ്ലസ് 1. ആദ്യത്തെ 200 നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് 201. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 255 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 255 ഒറ്റ സംഖ്യകളുടെ ആവറേജ് എത്ര. കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്താൽ വളരെയധികം സമയം ഇതിനാവശ്യമാണ്. എന്നാൽ ഒരു ഫോർമുല ഉപയോഗിച്ച് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. ആവറേജ് ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് എൻ ആണ്. ആൻസർ 255. ഫസ്റ്റ് 255 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് 255 ആയിരിക്കും. The average of 9 numbers is 39. 9 സംഖ്യകളുടെ ആവറേജ് 39 ആണ്. ആവറേജ് 39 n 9. Sum of numbers 39 into 9, 359.
If one number is excluded, the average becomes 38.25. ഇവിടെ 9 നമ്പറുകളുടെ ആവറേജ് 13 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒന്ന് ഒഴിവാക്കിയാൽ, അതായത് 8 നമ്പറുകളുടെ ആവറേജ് 38.25 ആകും. എങ്കിൽ ഒഴിവാക്കിയ നമ്പർ ഏത്? ആവറേജ് 38.25 ഒരു സംഖ്യ ഒഴിവാക്കിയാൽ നമ്പറുകളുടെ എണ്ണം 8 ആകും. സം ഓഫ് 8 നമ്പേഴ്സ്, 38.25 × 8, 306. 9 സംഖ്യകളുടെ തുകയിൽ നിന്നും 8 സംഖ്യകളുടെ തുക കുറച്ചാൽ ആൻസർ കിട്ടും. 351 ൽ നിന്നും 306 സബ്ട്രാക്ട് ചെയ്താൽ 45. 9 സംഖ്യകളിൽ നിന്നും ഒഴിവാക്കിയ സംഖ്യ 45 ആണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ വളരെയധികം സമയമെടുക്കും. അതിനു പകരം ഒരു ട്രിക്ക് ഉപയോഗിച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാം. ആവറേജ് പ്ലസ് n × d ഫോർമുല ഉപയോഗിച്ച് സെക്കൻഡ് കൊണ്ട് ആൻസർ പറയാം. ആവറേജ് 39 ആണ്. n എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള, ഒഴിവാക്കിയിട്ടുള്ള n വേണം എടുക്കാൻ, അതായത് 8 എടുക്കണം. അടുത്ത d, d എന്ന് പറഞ്ഞാൽ 2 ആവറേജുകളുടെയും ഡിഫറൻസ് 0.75. 39 പ്ലസ് 8 × 0.75, 6. 39 പ്ലസ് 6, 45. സെക്കൻഡ്സ് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കും കൂടി ഇവിടെ പരിചയപ്പെടുത്താം. 9 നമ്പറുകളുടെ ആവറേജ് 39. ഒരു നമ്പർ ഒഴിവാക്കിയാൽ നമ്പറുകളുടെ എണ്ണം 8 ആകും. 8 ആകുമ്പോൾ ആവറേജ് 38.25 ആകും. 9ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 39ഉം 38.25ഉം തമ്മിലുള്ള ഡിഫറൻസ് 0.75 ആണ്. 9 × 0.75 പ്ലസ് 1 × 38.25. 9 × 0.75, 6.75 പ്ലസ് 1 × 38.25, 38.25. 6.75 പ്ലസ് 38.25, 45. 45 students is 19 years. 45 കുട്ടികളുടെ ആവറേജ് ഏജ് 19 ആണ്. സം ഓഫ് ഏജസ് ഓഫ് 45 students. 45 × 19 = 855. When teacher's age is included to it, the average is increased by 1. ടീച്ചറിന്റെ ഏജും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആവറേജ് 1 കൂടും. അതായത് ആവറേജ് 19 എന്നുള്ളത് 20 ആകും. ഫോർട്ടിഫൈവ് സ്റ്റുഡൻസിനോടൊപ്പം ടീച്ചറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ n 46 ആവും. സം ഓഫ് ഏജസ് ആഫ്റ്റർ ഇൻക്ലൂഡിംഗ് ടീച്ചർ, എൻ 46 ആവും. ആവറേജ് 20 ആകും. 46 × 20 = 920.
ടീച്ചറിന്റെ ഏജ് കണ്ടുപിടിക്കുന്നതിന് 920 നിന്നും 855 സബ്ട്രാക്ട് ചെയ്യണം. 65. ടീച്ചേഴ്സ് ഏജ് 65. ഇത്രയും ചെയ്യുന്നതിന് പകരം ട്രിക്ക് ഉപയോഗിച്ച സെക്കൻഡ്സ് കൊണ്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് പ്ലസ് എൻ ഇൻറ്റു ഡി. ആവറേജ് 19 വേണം എടുക്കാൻ. 19 പ്ലസ് എൻ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം ടീച്ചറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻ വേണം എടുക്കാൻ. 46 ഇൻറ്റു ഡി. ഡി ആവറേജ് തമ്മിലുള്ള വ്യത്യാസം. 45 സ്റ്റുഡൻസിന്റെ ആവറേജ് 19 ആണ്. ടീച്ചറിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആവറേജ് 20 ആകും. 20 മൈനസ് 19 വൺ. 19 പ്ലസ് 46 ഇൻറ്റു വൺ 46. 19 പ്ലസ് 46 65. അടുത്തൊരു ട്രിക്ക് ഉപയോഗിച്ചും ഈ ക്വസ്റ്റ്യൻ സെക്കൻഡ്സുകൾ കൊണ്ട് ചെയ്യാം. 45 സ്റ്റുഡൻസിന്റെ ആവറേജ് 19 ആണ്. ടീച്ചറിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 46 ആവും. ആവറേജ് ഒന്ന് കൂടി 20 ആകും. 45 46 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 19 20 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 45 ഇൻറ്റു 1 45 പ്ലസ് 1 ഇൻറ്റു 20 20. 45 പ്ലസ് 20 65. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.